ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് AMCS FNC കേട്ടോ, അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അണ്ടറിലുള്ള നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് BS നഴ്സിങ്ങോ പോസ്റ്റ് BS നഴ്സിങ്ങോ MSc നഴ്സിങ്ങിനോ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റാണ്. വെറും നമ്മൾ AMCS FNC.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് വരും. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂലൈ 15-ാം തീയതി വരെ നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഇത് നിർബന്ധമാണോ? കാര്യം എൻ്റെ കുട്ടിക്ക് നല്ല മാർക്കുണ്ട്, AMCS FNC അപ്ലൈ ചെയ്യണം, നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ LBS മാത്രമായിട്ട് ആശ്രയിക്കരുത്. 10-35 കോളേജസ് BS നഴ്സിംഗിലേക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യാനായിട്ട് AMCS പറ്റും. അതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കോളേജുകളിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓൺലൈന് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. പോസ്റ്റ് BSCയും നഴ്സിങ്ങും 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. MSc നഴ്സിംഗിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട്, അത് 15-ാം തീയതിയിട്ടാണ് ലാസ്റ്റ് ഡേറ്റ്. BS നഴ്സിംഗിന് 15, പോസ്റ്റ് BSCന് 15, MSc നഴ്സിംഗ് 15 ജൂലൈ 15 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഡേറ്റ് വരെ ടെൻഡേറ്റീവ് ഷെഡ്യൂളായിട്ട് 22-ാം തീയതി ജൂലൈയാണ് പറഞ്ഞിരിക്കുന്നത്, BS നഴ്സിംഗിനും പോസ്റ്റ് BSCക്കും MSc നഴ്സിംഗിനും. അപ്പോൾ നമുക്കിതിന് കറക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ 24/7 എന്നുള്ള ഡേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. നിർബന്ധിതമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നവർ ഓൾറെഡി അപ്ലൈ ചെയ്തവരല്ല, അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മെയിൽ ഐഡിയും ഫോൺ നമ്പറും വാലിഡ് ആയിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിർബന്ധമായിട്ട് AMCS FNC പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഈ പ്രോസ്പെക്റ്റിനകത്ത് ഏതൊക്കെ കോളേജസിൽ BS നഴ്സിംഗ്, MSc നഴ്സിംഗ്, എത്ര സീറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ കോളേജിൻ ഡീറ്റെയിൽസ് എടുക്കുക, അതുപോലെ തന്നെ പ്രോസ്പെക്റ്റ് ഫുള്ള് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അത് സംശയങ്ങൾ മറ്റൊരു ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാവോ പറ്റുള്ളൂ എന്നൊരു ചോദ്യം പല പേരൻസും ചോദിച്ചിരുന്നു. അങ്ങനെയല്ല, എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്പൺ മെറിറ്റ് സീറ്റും കമ്മ്യൂണിറ്റി ബേസിസിൽ മൈനോറിറ്റി സീറ്റ്സിൻ്റെ ഒരു സെപ്പറേറ്റ് തന്നെ ലിസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിർബന്ധിതമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ റിസർവേഷൻ എന്താ, പ്രത്യേകിച്ച് നിങ്ങളുടെ കാസ്റ്റ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ്, അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ വെക്കാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് അക്യുറേറ്റ് ആയിരിക്കണം. അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ പ്രോസ്പെക്റ്റ് വൃത്തിയായിട്ട് വായിക്കുക. നിർബന്ധമായിട്ട് LBS മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, AMCS FNC വഴിയും അപ്ലൈ ചെയ്യുക. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള നഴ്സിംഗ് കോളേജസിലേക്കുള്ള ആപ്ലിക്കേഷനാണ് AMCS FNC വഴി നമുക്ക് സാധ്യമാകുന്നത്. വേറെ അസോസിയേഷൻസ് ഉണ്ട്, ഞാൻ ഇതിനു മുമ്പ് CPASS കുറിച്ച് സംസാരിച്ചായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു അസോസിയേഷനാണ്, അത് ഇതുപോലെ തന്നെ വേറെ അസോസിയേഷൻസ് ഉണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. വീഡിയോസ് കണ്ട് കറക്റ്റ്ലി ഫോളോ ചെയ്യുക. ഓൾറെഡി അപ്ലൈ ചെയ്തവർ ഇതിൻ്റെ കറക്റ്റായിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ഐ വെച്ചിട്ട് കറക്റ്റ് അപ്ഡേറ്റ്സ് ഫോളോ അപ്പ് ചെയ്യുക. എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചവർക്കൊരു ക്ലാരിറ്റി ആയെന്ന് വിശ്വസിക്കുന്നു. നഴ്സിംഗ് ബേസിലുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ വരും. വീഡിയോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോയുടെ അപ്ഡേറ്റ്സിൽ